മച്ചമാരെല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചമാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹ്യൂമൻ ബ്ലഡ് വേഴ്സസ് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് വരുന്നത്. അപ്പോൾ മച്ചമാരെ, നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ട് ഇതിന് മുമ്പ് കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അടിപൊളി റിസൾട്ട് ആയിരുന്നു. എലിഫൻ ടൂത്ത്പേസ്റ്റും അങ്ങനെ നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. അതുപോലെ തന്നെ കുപ്പിയിലെ ഭൂതം അങ്ങനെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി കൂടി വ്യത്യാസമായിട്ടുള്ളതാണ്. അതായത് ഹ്യൂമൻ ബ്ലഡ് വേഴ്സസ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ്. അതിനൊപ്പം വേറെ കുഞ്ഞ് എക്സ്പീരിയൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മച്ചമാരെ, അധികം പറഞ്ഞു നിൽക്കുന്നില്ല, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അപ്പൊ മച്ചമാരെ, ഇന്നത്തെ എക്സ്പെരിമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ് 30% ആണ്. നമ്മൾ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിമേക്ക് വേണ്ടിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് ആദ്യം തന്നെ നമ്മൾ തുടക്കത്തിൽ പറയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ എക്സ്പെരിമെന്റ് ആരും തന്നെ അനുകരിക്കരുത്, ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മൾ ആദ്യം നമ്മളൊരു ചെറിയ ബീക്കറിലേക്ക് മാറ്റാണ്. സേഫ്റ്റി ഈസ് അവർ നമ്പർ വൺ പ്രയോറിറ്റി. അതായത് സേഫ്റ്റി നോക്കിയിട്ടേ ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതേ നമ്മുടെ ക്യാൻ തുറന്ന് ഓരോട് അതിന്റെ മുകളിൽ അടപ്പിട്ടേക്കുന്നെ. അപ്പൊ ഇതേ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് 30% നമ്മൾ ഇതേ നമ്മുടെ ബീക്കറിലേക്ക് മാറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ് നമുക്ക് ഇത് ഇത്രയും മതിയാവും. നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ നമ്മുടെ താരം എന്ന് പറഞ്ഞ കോഴിമുട്ടയാണ്. അപ്പൊ ഈ കാണുന്ന കോഴിമുട്ടേനെ നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ ഉള്ളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണേ. ഓ, ഉണ്ണിപൊട്ടാണ്ട് കിട്ടിയാ, ഉണ്ണിപൊട്ടാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏ, അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ ആദ്യത്തെ പരീക്ഷണം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതേ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് നമ്മൾ ഇതേ നമ്മുടെ കോഴിമുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്തുണ്ടാവും നോക്കാട്ടാ. ഓ, അയ്യോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. നമ്മുടെ കോഴിമുട്ട ചുമ്മാ പൊന്തിക്കിടക്കണു. അയ്യോ, ചതിച്ചാശാരേ, ഒന്നും സംഭവിച്ചില്ല. അപ്പൊ നമ്മളുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ കോഴിമുട്ട റിയാക്ട് ചെയ്യുന്നില്ല കേട്ടോ. യാതൊരു പ്രശ്നമില്ലാണ്ട് സിമ്പിളായിട്ട് ഇരിക്കുന്നുണ്ട്. ദേ, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ കോഴിമുട്ടയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഒരു ഉണ്ണിയുടെ ഇരിപ്പുണ്ടായി, ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉണ്ണീനെ നമ്മൾ പൊട്ടിച്ച് ഇതിൽ കലക്കിയാലും പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സംഭവം നോക്കിയേ, നമ്മളുടെ എഗ്ഗും നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡായിട്ട് യാതൊരു റിയാക്ഷനും നടക്കുന്നില്ല. യാതൊരു റിയാക്ഷനും നടക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് വേഴ്സസ് ഹൈഡ്രജൻ പെറോക്സൈഡ് എക്സ്പെരിമെന്റ് ഫ്ലോപ്പ് ആയി. ഇനി നമ്മുടെ മെയിൻ എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. ഈ എക്സ്പെരിമെന്റ് എന്താണ്? നമ്മുടെ ബ്ലഡ് വേഴ്സസ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ചോരയും ഹൈഡ്രജൻ പെറോക്സൈഡും കൂടി ചേർന്നാൽ എന്തുണ്ടാവും, അത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോര വേണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി നമുക്ക് ബ്ലഡ് തരാൻ പോകുന്നത് നമ്മുടെ അജുമച്ചാനാണ്. എടാ, നിന്റെ ബ്ലഡ് എടുത്തിട്ട് കൊറേ ആളായി, ഇച്ചിരി എടുക്ക്. ഇല്ലേ കിരൺ, യെസ് കിരൺ, കിരൺ, പ്രവീണ നീ കൊടുക്കോ? ഞാൻ കൊടുക്കും, കൊടുക്കും. അടിപൊളി. അപ്പൊ ആദ്യം നമ്മുടെ ചോര ഇച്ചിരി എടുത്തതിന് ശേഷം പ്രവീൺ മച്ചാന്റെ കയ്യിൽ നിന്ന് അര ലിറ്റർ ചോര നമ്മൾ ഊറ്റുന്നതായിരിക്കും. ദിസ് ഇസ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്, ആരും തന്നെ അനുകരിക്കരുത്. അപ്പൊ അതേ നമ്മളുടെ ബ്ലഡ് എടുക്കാനുള്ള പരിപാടി തുടങ്ങാണ് നമ്മളെ. അങ്ങനെ വെച്ചാൽ ഇതേ നമ്മുടെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ഇതേ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്ലഡ് നമ്മൾ എടുക്കുന്നുണ്ട്. അയ്യോ, ഇനിയപ്പം രണ്ടാമത് എടുക്കണേ, ഇനി കുത്തന്നെ വരൂല്ലേ? അപ്പൊ മച്ചമാരെ, നമ്മുടെ ബ്ലഡ് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന രണ്ട് സിറിഞ്ചിലാണ് നമ്മൾ ബ്ലഡ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കിയ ബ്ലഡിന്റെ കളറൊക്കെ റെഡ് മാറി ബ്ലാക്ക് ആയ, അതെന്താണ് സംഭവം? അപ്പൊ ഇത് നമ്മുടെ ഒരു ബ്ലഡ് വെച്ചാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു സിറിഞ്ചിൽ ബ്ലഡും ഒരു സിറിഞ്ചിൽ നമ്മളത് ഹൈഡ്രജൻ പെറോക്സൈഡ് 30% ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നമ്മളുടെ ഈ ഒരു സിറിഞ്ചിലുള്ള ബ്ലഡ് നമ്മൾ കുറച്ച് ഡ്രോപ്പുകൾ മാത്രം ഇവിടേക്ക് ഒഴിക്കുക. അപ്പൊ നമ്മുടെ നീഡിൽ വേണേൽ മാറ്റാട്ടോ, നമുക്ക് നീഡിൽ മാറ്റിയിട്ട് ഇതേ നമ്മൾ കുറച്ച് ഡ്രോപ്പുകൾ മാത്രം ഇതിൽ ഒഴിക്കുന്നുള്ളൂ. നോക്കി, ഓക്കെ, ബ്ലഡ് കട്ടായി തുടങ്ങിയ. ഓക്കെ, ഇത്രയും ബ്ലഡ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതിനുശേഷം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഇതേ ഒറ്റ ഡ്രോപ്പ് ആദ്യം ഒഴിച്ചു നോക്കാൻ പോവാണ്. ഓക്കെ, സിംഗിൾ ഡ്രോപ്പിൽ നമുക്ക് നിർത്തണം കേട്ടാ. ഓ ഓ, ഒഴിച്ചത് നോക്കി സംഭവം ചാടിത്തുള്ളിയാണ് വരുന്നത് കണ്ട. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതേ വീഴുന്ന ആ ടൈമിൽ തന്നെ എന്തൊക്കെ പറയുക, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ ആ ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ഇത് മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിച്ചപ്പോൾ എന്താവും നോക്കാട്ടെ. ഓ അമ്പോ, നമ്മുടെ ബ്ലഡ് നോക്കിയേ പതഞ്ഞ് വെറും പത മാത്രമായിട്ട് മാറി. നോക്കിയേ കണ്ട, വെറും
മൂന്നാല് ഡ്രോപ്പ് ബ്ലഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ സംഭവം നോക്കി പതഞ്ഞ് ഇങ്ങനെ പൊന്തി വന്നേക്കാണ്. സംഭവം ഭയങ്കര റിയാക്ഷൻ ആയിട്ടത്. അപ്പൊ എന്തായാലും നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡും ബ്ലഡും നമ്മൾ നല്ല രീതിക്ക് റിയാക്ട് ചെയ്യുന്ന നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സിറിഞ്ചിലത്തെ ബ്ലഡും നമ്മൾ ഇതേ ഇവിടേക്ക് പകർത്തി എടുക്കണ്ട. ഈ ക്ലാസ്സിലേക്ക് എന്റെ ആദ്യം എടുത്തു വെച്ചാരണം ഇത്തിരി കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളിത് അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിയാൽ എന്റെ ബ്ലഡിന്റെ കളർ റെഡും പ്രവീണിന്റെ ബ്ലഡിന്റെ കളർ ഇച്ചിരി ബ്ലാക്കിഷും ഉണ്ട്. എന്താണ് സംഭവം എന്ന് പറഞ്ഞുകൂടാ. ഓക്കെ കണ്ട, ഇപ്പോൾ പ്രവീണിന്റെ ബ്ലഡ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇച്ചിരി ബ്ലാക്കാണ് പ്രവീണേ. എന്താടാ, അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പൊ നല്ല നല്ല അടിപൊളി ബ്ലഡാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മളിത് നമ്മളുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് മച്ചാമാരെ. എന്താവുന്ന് നോക്കിക്കോ. നോക്കിയ നമ്മളുടെ ചുടുചോരയിലേക്ക് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് ഷേന്റെ പൊന്നു നോക്കി, ഒയ്യോ ബ്ലഡ് തന്നെയാണത്. നോക്കി നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്താ സംഭവിക്കുന്നത് നോക്കി, ഷേന്റെ പൊന്നളിയാ എന്തായി കാണേ. അയ്യോ നമ്മുടെ ക്ലാസ് കാണാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലായി നമ്മുടെ ഇപ്പോഴത്തെ ഇതിന്റെ അവസ്ഥ നോക്കി. ഇനി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റിയാക്ഷൻ കൂടുതൽ കാണുമെന്ന് തോന്നുന്നു. നമ്മൾ ഇനിയും ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ റിയാക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ സംഭവം എന്തേ ഇവിടെ പൊന്തി വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തോ ഒഴിച്ചു കൊടുക്കുന്നു, അതിനനുസരിച്ച് പിന്നെയും ആ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ക്ലാസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതൊരു താപ വിസ്ഫോട്ട്. ഓക്കെ നമ്മുടെ ബ്ലഡിൻ്റെ ചെറിയ കളേഴ്സൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അടിപൊളി ഇതേ നോക്കി, ഇവിടെ ഒരു ക്ലാസ്സിൽ നമ്മൾ വെച്ചായിരുന്നേ. ക്ലാസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. നമ്മളിത് ഓ ബ്ലഡിൻ്റെ കളറൊക്കെ മൊത്തത്തിൽ പോയിട്ടൊന്നുമില്ല, അവിടെ രസമായിട്ടുണ്ട്. ഇതേ നമ്മുടെ ക്ലാസ്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തേക്കാണ്. ഇതിൻ്റെ അടിയിലിപ്പോൾ ബ്ലഡ് കാണുന്നുണ്ടോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊന്നും തന്നെ കാണുന്നില്ല. അപ്പം മച്ചാമാരെ നമ്മുടെ ബ്ലഡ് ഒഴിച്ചു വെച്ചാൽ ക്ലാസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ബ്ലഡിൻ്റെ യാതൊരു അടയാളം അവിടെ കാണുന്നില്ല. അതായത് റെഡ് കളറൊന്നും കാണുന്നില്ല, ഒരു ദ്രാവകം അടിയിൽ വന്ന് കുറച്ച് നിൽക്കുന്നുണ്ട്. ഇനി എന്താണ് ഇവിടെ നടന്നതെന്ന് നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാട്ടോ. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താ നമുക്കറിയാം, H2O2 ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ ഒപ്പം ഒരു ഓക്സിജൻ തന്മാത്ര കൂടി കൂടിച്ചേരുമ്പോഴാണ് H2O2 ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്ലഡ് ഒരു ക്ലാസ്സിലെടുത്തു, അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് ബ്ലഡിൽ ഒരു എൻസൈം ഉണ്ട്, കാറ്റലൈസ് എന്ന് പറയുന്നത്. ആ ഒരു എൻസൈം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിലെ ആ ഒരു ബോണ്ടിങ് ഓക്സിജനായിട്ടുള്ള ബോണ്ടിങ് നേരെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ വെള്ളവും അതുപോലെ തന്നെ ഓക്സിജനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് H2O ആണ് വെള്ളം നമുക്കറിയാം, അതുപോലെ തന്നെ H2O2 ആയിരുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ്. ആ ഒരു എൻസൈം കാറ്റലൈസ് ചെന്നിട്ട് നേരെ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഓക്സിജനും വെള്ളമാക്കി മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളവും അതുപോലെ തന്നെ അതിൽ കുറച്ച് സാധനങ്ങൾ വേറെ എക്സ്ട്രീം വന്നിട്ടുണ്ട്, അതിൽ ഓക്സിജൻ എസ്കേപ്പ് ആയിരുന്നു. അതായത് ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഓക്സിജൻ എസ്കേപ്പ് ആയതാണ് ഈ ബബിളായിട്ട് നമ്മൾ കാണുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് വെറും പതയാണ്. അതായത് നമ്മുടെ ഓക്സിജനെ നേരെ പതയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. അപ്പോൾ ഇതേ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ബ്ലഡിൻ്റെ അംശം ഉണ്ട് കേട്ടോ. നമ്മുടെ എക്സ്പെരിമെൻ്റ് ഇത് ഇത്രേ ഉള്ളൂ. പ്രവണേ എൻ്റെ പത ഐസ്ക്രീം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ആ കൈയും കാലൊക്കെ പൊട്ടി അവിടെ മുറിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാനൊക്കെ മുമ്പ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് നേരെ അവിടെ ഒഴിക്കുമ്പോൾ നേരെ ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ അവിടെ ബാക്ടീരിയയൊക്കെ ചത്തുപോകുന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്ലഡുമായിട്ട് കൂടി ചേരുമ്പോൾ ബാക്ടീരിയകളൊന്നും ചാവുന്നതല്ല, നമ്മുടെ ആ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിലത്തെ തന്നെ ഓക്സിജൻ ഇങ്ങനെ പതയായിട്ട് പുറത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് വാഷ് ചെയ്യുക, അതിലേക്ക് ഒഴിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് സ്കിന്നിന് കേടാണ്. അല്ലാതെ ആ ഒരു പതഞ്ഞു വരുന്നത് ബാക്ടീരിയ ഒന്നല്ല, ഹൈഡ്രജൻ പെറോക്സൈഡിലെ തന്നെ ഓക്സിജൻ നേരെ എസ്കേപ്പ് ആയി പോകുന്നതാണ് നമ്മൾ ആ പതിയായിട്ട് കാണുന്നത്. അപ്പോൾ ആരും തന്നെ ഇനി മുറിവുകൾ ഉണ്ടാകുമ്പോൾ നേരെ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ നിൽക്കരുത്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലഡ് വേഴ്സസ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ആരും തന്നെ ഇത് അനുകരിക്കരുത്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അതും ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ് ബ്ലഡ് എടുത്തത്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ ആരും തന്നെ സ്വന്തം ബ്ലഡ് എടുക്കാനോ കാര്യങ്ങൾക്കോ ശ്രമിക്കരുത്. സൂചി കൈമ്മ കുത്തിക്കരാനായിട്ട് നോക്കരുത്. ഇതെല്ലാം സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്യണം, ഒരിക്കലും ആരും അനുകരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീട്ടിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഓച്ചന്മാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ക്യാമറ ഓച്ചൻ പ്രവീണോടൊപ്പം. ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.